2015 പഠിച്ച് 2000 പഠിച്ച് ഇറങ്ങിയിട്ട് 2012 നിൽക്കും. എന്തെങ്കിലുമൊക്കെ ഇന്നൊവേഷൻസ് ഒക്കെ സ്വന്തം കോസ്റ്റ്യൂമിൽ കൊണ്ടുവരാറുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ആക്ടറാണ്, ഏത് വേദിയിൽ പോയാലും സ്വന്തം കോസ്റ്റ്യൂംസ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടും അല്ലേ? ഞാൻ എന്തായാലും വേ ഓഫ് ഡ്രസ്സിങ് സെയിം ആണെങ്കിൽ എന്തെങ്കിലും ടച്ച് ഓഫ് സബിത കൊടുക്കാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. കാരണം ചെറിയൊരു മൈന്യൂട്ട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. എന്തെങ്കിലും എനിക്ക് തോന്നുന്നു ആ ഒരു ഡിസൈനർ കോൺസെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോട് എന്തെങ്കിലും ടിപ്സ് പറയാനുണ്ടോ? അങ്ങനെയല്ല, നമ്മളിപ്പം നമ്മുടേതായ ഒരു ടേസ്റ്റ് ഒരു ഫാഷൻ്റെ പുറകെ പോവാതെ, ഫാഷൻ നല്ലതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഏതൊരു സ്ത്രീയും ഫാഷൻ കൺസെപ്റ്റിന് പുറകെ പോവാതെ നമ്മളൊരു കംഫർട്ടബിൾ ആയിരിക്കണം. നമ്മുടെ ഡ്രസ്സിങ്ങിൽ കംഫർട്ടബിൾ ആയിരിക്കണം. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഫിഗർ കോൺഷ്യസ് ആവണം. ഒരു ഞാൻ പറയുന്നത് ഒരുപാട് പ്രായമുള്ള സ്ത്രീകൾ ഡയറ്റ് ചെയ്ത് മെലിയണമെന്നൊന്നുമല്ല, പക്ഷെ കുറച്ചൊക്കെ നമ്മൾ ഡയറ്റും ഫിഗറും അത് എക്സസൈസ് ചെയ്ത് തന്നെ വേണം. അല്ലാതെ പട്ടിണി കിടന്ന് കോലം കിടണം എന്ന് പറയുന്നില്ല, പക്ഷെ എക്സസൈസ് ചെയ്ത് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് വേണം ട്രിം ആവാനായിട്ട്. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സസിനനുസരിച്ച് ആക്സസറീസ് യൂസ് ചെയ്യണം, ഓവറായിട്ട് മേക്കപ്പ് ചെയ്യാതെ. കാരണം ദൈവമായിട്ട് നമുക്ക് ഓരോ ഫീച്ചർ വൈസ് ഏതൊരു സ്ത്രീക്കും അതിൻ്റെതായ ബ്യൂട്ടിയുണ്ട്, അവരുടേതായ വ്യക്തിത്വമുണ്ട്. അത് നമ്മൾ പ്രോമിനൻ്റ് ആയിട്ട് കൊണ്ടുവരണം എന്നുള്ളൂ. അല്ലാതെ അത് മേക്കപ്പിലൂടെയോ ഓവർ ഡ്രസ്സിങ്ങിലൂടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അവരുടേതായ ഭംഗിയുണ്ട്. അത് പോയിന്റ് ഔട്ട് ചെയ്യാത്രേ ഉള്ളൂ. സബിത സ്റ്റെപ്സ് അല്ലേ? ഓക്കെ സബിത, ഇപ്പൊ കുറെ ഇതിനെ കോസ്റ്റ്യൂം ചെയ്യണ്ടായി, ഇപ്പൊ സിനിമകളിൽ അഭിനയിക്കണ്ടേ, മറ്റെന്തെങ്കിലും ഇഷ്ടമുണ്ടോ? ഞാൻ എടുത്തു ചോദിക്കാൻ കാര്യം, മുൻപ് ജേർണലിസം പഠിച്ചിരുന്ന ഒരാളാണ് അല്ലെ, മാധ്യമ രംഗത്തോട് താല്പര്യമുണ്ട്. ഒരേ സമയം തന്നെ പല പല ഇഷ്ടങ്ങളുണ്ട്. ഇപ്പൊ എന്തെങ്കിലും പുതിയ ഇഷ്ടമുണ്ടോ? പുതിയ ഇഷ്ടം എന്ന് പറയാൻ പ്രത്യേകിച്ചില്ല. കാരണം ഇപ്പം ആക്ടിങ്ങിലോട്ട് എൻ്റർ ചെയ്തു. കാരണം അത് പഴയ ഇഷ്ടമാണെങ്കിലും പൊടിയെ തട്ടിയെടുത്ത് എൻ്റർ ചെയ്തിരിക്കണം. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് അറിയപ്പെടണം, നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നല്ലൊരു നടി എന്നൊരു പേര് എടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അഭിനയത്തെ അത്ര സീരിയസ് ആയിട്ട് കണ്ടത് കൊണ്ടാണ് മുംബൈയിൽ പോയി അഭിനയം പഠിച്ചത്? അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ഒരു ഇൻട്രോവേർട്ടാണ്. അപ്പം നമ്മൾ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ആൾക്ക് സിനിമ പോലെ ഇത്രയും എക്സ്പോഷറുള്ള ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നത് വളരെ റിസ്ക് പിടിച്ച പണിയാണ്. കാരണം നമ്മൾ ഒത്തിരി പേരെ നമ്മൾ ഫേസ് ചെയ്യണം. ഈവൻ ക്യാമറ ഫേസ് ചെയ്യുന്നത് പോലും ഒരു എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർക്കാണ് അത് പറ്റുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ ഒരു നമ്മളൊന്ന് ഔട്ട്പുട്ട് വരണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സിനിമയും ക്യാമറയും എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളിപ്പം ജയറാജിൻ്റെ കൂടെ ഞാൻ ഒരുപാട് ലൊക്കേഷൻസ് പോയിട്ടുണ്ട്, ഒരുപാട് ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. അതൊന്നും അല്ല സിനിമ, നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കൊണ്ടുവരണമെങ്കിൽ കുറച്ചുകൂടെ സിനിമയെ അറിയാനുണ്ട്. അത് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ ബാരി ജോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചെയ്തത് ബോംബെയിൽ. അതെ, ഷാരൂഖ് ഖാനൊക്കെ പഠിച്ചത്, അത് തന്നെ വലിയ ക്രെഡിറ്റ് ആയിരുന്നു. അപ്പൊ ഷാരൂഖ് ഖാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു വന്നത് എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമായിരുന്നു. പിന്നെ അവിടെ വരുന്ന ട്യൂട്ടേഴ്സൊക്കെ തന്നെ ഇൻഡസ്ട്രിയിലെ വലിയ വലിയ ആൾക്കാരായിരുന്നു. അപ്പം നമുക്കൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുന്ന് പഠിച്ചു വന്നത്. എനിക്ക് തോന്നുന്നു അവിടുന്ന് പഠിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി എൻ്റെ ലൈഫിൽ. നമുക്ക് രണ്ട് പിള്ളേരെ മാനേജ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഒരു 100 പിള്ളേർക്ക് മേടിക്കുമ്പോൾ മേടിച്ചാലോ എന്നൊക്കെ തോന്നും. പക്ഷേ ടെംപ്റ്റേഷൻ നന്നായിട്ടുണ്ട്, പക്ഷേ വേണ്ട, ഇപ്പം വിട്ടേക്കാന്നുള്ളൊരു കണ്ടീഷൻ ആയിട്ടുണ്ട്. അവള് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഏത് നെഗറ്റീവ് പറഞ്ഞാൽ അത് കറക്റ്റ് നെഗറ്റീവ് ആയിരിക്കും.